നമസ്കാരം. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന ലോകത്ത് എമ്പാടും പേരുകളുള്ള സംഘടന, മനുഷ്യാവകാശ സംഘടനയാണ്. സാമൂഹിക പ്രശ്നങ്ങളിൽ സജീവമായി വർഷങ്ങളായി ഇടപെടുന്ന സംഘടനയാണ്. ഈ സംഘടനയുടെ പല അഭിപ്രായങ്ങൾക്കും അന്താരാഷ്ട്ര വേദികളിൽ വലിയ വാർത്താ പ്രാധാന്യവും ലഭിക്കാറുണ്ട്. ഇങ്ങനെയുള്ള ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുന്നു, ഇന്ത്യ വിടുന്നു എന്നുള്ള വാർത്തയാണ് ഏതാനും മണിക്കൂറുകൾ മുമ്പ് പുറത്തു വന്നിട്ടുള്ളത്. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ഭാരവാഹികൾ പറയുന്നതനുസരിച്ച് കേന്ദ്ര സർക്കാർ തങ്ങളെ വേട്ടയാടുന്നുവെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥന്മാർ തങ്ങളെ പീഡിപ്പിക്കുന്നു എന്നും അതുകൊണ്ട് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് സുഗമമായി കൊണ്ടുപോകാൻ സാധ്യമല്ല, അതുകൊണ്ട് ഇന്ത്യ വിടുന്നു എന്നാണ് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആൾക്കാർ അറിയിച്ചിരിക്കുന്നത്. ആംനസ്റ്റി ഇന്റർനാഷണൽ പറയുന്നത് ഒരർത്ഥത്തിൽ ശരിയാണ്. അവരുടെ പ്രവർത്തനങ്ങൾ പണ്ടത്തേതുപോലെ സുഗമമായി കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ ഇന്ത്യയിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ പല കാര്യങ്ങളിലും ഇന്ത്യയുടെ നിലപാടുകൾക്ക്, ഔദ്യോഗിക നിലപാടുകൾക്ക്, ഇന്ത്യ സർക്കാരിന്റെ നിലപാടുകൾക്ക് ഘടകവിരുദ്ധമായ സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമല്ല, പലപ്പോഴും ഇന്ത്യയുടെ സൽപ്പേര് തന്നെ ഇല്ലാതാക്കാൻ ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ പല പ്രവർത്തനങ്ങളും കാരണമായിട്ടുണ്ട്, പ്രത്യേകിച്ചും കാശ്മീർ പോലെയുള്ള വിഷയങ്ങളിൽ. പക്ഷേ നമ്മൾ ഇന്ന് പറയുന്നത് ആംനസ്റ്റി ഇന്റർനാഷണലിനെ കുറിച്ചല്ല, അത് തീർച്ചയായിട്ടും പറയേണ്ട വിഷയമാണ്. ആംനസ്റ്റി ഇന്റർനാഷണൽ കാശ്മീർ വിഷയത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ ഇടപെട്ടിട്ടുള്ളത്, മറ്റ് പല വിഷയങ്ങളിലും ഇടപെട്ടിട്ടുണ്ട്. കേന്ദ്ര സർക്കാരും കേന്ദ്ര ഏജൻസികളും പലപ്പോഴും ആംനസ്റ്റി ഇന്റർനാഷണലിന് മുന്നറിയിപ്പ് കൊടുത്തതുമാണ്. പക്ഷേ പഴയ കാലത്തെ ഒരു സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അവർക്ക് അവരുടെ പ്രവർത്തനങ്ങൾ സുഗമമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല, അത് മറ്റൊരു വിഷയമാണ്, അത് മറ്റൊരു സമയത്ത് സംസാരിക്കേണ്ട വിഷയമാണ്. പക്ഷേ ഇന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ നേരിടുന്ന ഈ പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ അവർ പറയുന്ന പ്രശ്നങ്ങൾ, അത് ആംനസ്റ്റി മാത്രം നേരിടുന്ന പ്രശ്നങ്ങളല്ല, അത് ഇന്ത്യയിലുള്ള ബഹുഭൂരിപക്ഷം എൻ ജി ഒസും നേരിടുന്ന പ്രശ്നങ്ങളാണ്. കാരണം ഇവരെല്ലാം കൂടി ഈ രാജ്യം കുട്ടിച്ചോറാക്കാൻ വേണ്ടി കഴിഞ്ഞ കുറെ കാലമായി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് ഒറ്റയടിക്ക് ലഭിച്ച ഒരു തിരിച്ചടിയാണ്, അല്ലെങ്കിൽ അശിനിപാതം പോലെ ഇവരുടെയൊക്കെ തലയിൽ വീണതാണ് എഫ് സി ആർ ഐ നിയമങ്ങളിൽ കേന്ദ്ര സർക്കാർ അടുത്തിടെ വരുത്തിയ ഭേദഗതി. എഫ് സി ആർ ഐ നമുക്ക് എല്ലാവർക്കും അറിയാം 2010 നിയമമാണ്. നിയമങ്ങളിൽ വ്യവസ്ഥകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അത് കാര്യമായി ഒരിടത്തും ആരും തന്നെ അതിനെ കൈകാര്യം ചെയ്തിരുന്നില്ല. വളരെ ഉദാസീനമായ നിലപാടുകളായിരുന്നു സർക്കാരുകൾ നടത്തിയിരുന്നത്. ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് കോടിക്കണക്കിന് രൂപയാണ് പല പേരുകളിൽ പല കാര്യങ്ങൾക്ക് വേണ്ടി എന്ന വ്യാജേന ഇന്ത്യയിലേക്ക് വിദേശത്ത് നിന്ന് ഒഴുകിക്കൊണ്ടിരുന്നത്. അതിൻ്റെ കണക്കുകളുണ്ട്. ഈ കണക്കുകൾ അനുസരിച്ച് തന്നെ നമ്മൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു പാരലൽ സാമ്പത്തിക ഘടന രാജ്യത്തുണ്ടാക്കാൻ വേണ്ടി ഈ എൻ ജി ഒസ് എല്ലാം പ്രവർത്തിച്ചിരുന്നു. എല്ലാ എൻ ജി ഒസും അങ്ങനെയാണ് എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. വളരെ നിഷ്പക്ഷമായി ഇന്ത്യയുടെ ഉന്നമനം, അത് പ്രത്യേകിച്ച് ഗ്രാമീണ മേഖലയിലെ നിർമ്മാണ പ്രവർത്തനങ്ങളും ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് പോലെയുള്ള വിഷയങ്ങളിലൊക്കെ, അതേപോലെ പരിസ്ഥിതി വിഷയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന ധാരാളം എൻ ജി ഒസ് ഉണ്ട്, മാന്യമായി പ്രവർത്തിക്കുന്നവരുണ്ട്. പക്ഷേ ചിലർ എങ്കിലും ഈ എൻ ജി ഒ മറയാക്കി ഇവിടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും ഇവിടെ മതപരിവർത്തന ശ്രമങ്ങളും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ രാജ്യത്തിൻ്റെ സംസ്കാരവും ഈ രാജ്യത്തിൻ്റെ സാമൂഹിക ക്രമവും ഒക്കെ മാറ്റിമറിക്കാൻ കൃത്യമായ അജണ്ടയോടുകൂടി പ്രവർത്തിച്ചിരുന്നു എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യമായതിൻ്റെയും കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ നിയമത്തിൽ ഭേദഗതി വന്നിരിക്കുന്നത്. നിയമങ്ങളിൽ വളരെ ചെറിയ ഭേദഗതികളാണ് വന്നിട്ടുള്ളതെങ്കിലും ഈ ഭേദഗതികൾ കൃത്യമായി നടപ്പാക്കിയാൽ തന്നെ ഈ എൻ ജി ഒസ് ഈ രാജ്യത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വലിയ ഹീന പ്രവർത്തികൾക്ക്, അതേപോലെ കള്ളപ്പണം എന്ന് തന്നെ നമുക്ക് വിളിക്കാവുന്ന ധനം ഉപയോഗിച്ച് ഈ രാജ്യത്ത് നടത്തിക്കൊണ്ടിരുന്ന എല്ലാ അധമ പ്രവർത്തികൾക്കും ഒറ്റയടിക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാൻ ഒരു പക്ഷേ ഈ നിയമത്തിന് സാധിച്ചേക്കും. ഈ നിയമത്തിൽ കുറെ കൂടി കാര്യങ്ങൾ വരേണ്ടതുണ്ട്, അത് പിന്നാലെ പറയേണ്ടതാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഈ നിയമത്തിൻ്റെ ഭേദഗതി അനുസരിച്ച് തന്നെ കുറെ കാര്യങ്ങളിൽ മാറ്റം വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതാണ്ട് 50% എൻ ജി ഒസും പൂട്ടിപ്പോവുകയും ചെയ്യും. അത് ആംനസ്റ്റി ഇന്റർനാഷണൽ ഒരു തുടക്കം മാത്രമാണെന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഈ നിയമത്തിലെ ഭേദഗതി അനുസരിച്ച് വിദേശത്ത് നിന്ന് പണം വരുന്നതിലോ ആ പണം സ്വീകരിക്കുന്നതിലോ ഒരു പ്രശ്നവുമില്ല. പക്ഷേ സ്വീകരിക്കുന്ന പണം സർക്കാരിൻ്റെ കൂടി അറിവോടുകൂടിയായിരിക്കണം. അത് കൃത്യമായി സർക്കാർ പറയുന്ന SBI അക്കൗണ്ട് വഴി വേണം ആ പണം ഇന്ത്യയിലെത്താൻ. ആ പണത്തിൻ്റെ നേരത്തെ 50% എൻ ജി ഒയ്ക്ക് സ്വന്തം ആവശ്യങ്ങൾക്ക് എടുക്കാമായിരുന്നെങ്കിൽ ഇപ്പോൾ ആ ആവശ്യങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പെൻസ് പോലെയുള്ള എൻ ജി ഒ നിലനിർത്തിക്കൊണ്ട് പോകാനുള്ള പണമാണ് ഉദ്ദേശിക്കുന്നത്. അത് 20% കുറച്ചിട്ടുണ്ട്.
വളരെ വലിയ ഒരു മാറ്റമാണ് ഇക്കാര്യത്തിൽ വരാൻ പോകുന്നത്. കാരണം ഈ 50% ഇവർക്ക് ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഇവർ ഈ 50%-ത്തിൽ വലിയൊരു സംഖ്യ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ടും അതുപോലെയുള്ള ധന നിക്ഷേപ മാർഗങ്ങളിലൊക്കെ നിക്ഷേപിച്ച് വലിയ പലിശ എടുത്ത് ആ പണവും ഇത്തരം കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രവണതയായിരുന്നു ഈ കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ. കണക്കനുസരിച്ച് തന്നെ പറയാം, 2015-16 വർഷത്തിൽ 13,629 കോടി രൂപ ഇത്തരത്തിൽ നിക്ഷേപം ഉണ്ടായി എന്നാണ് കണക്ക് പറയുന്നത്. അത് 2016-17 വർഷത്തിൽ 14,693 കോടി രൂപയും 2017-2018 വർഷങ്ങളിൽ 15,100 കോടി രൂപയുമായി മാറിയിട്ടുണ്ട്. ഈ ഫണ്ട് എൻ ജി ഒസ് ഉപയോഗിക്കാത്ത ഫണ്ടാണ്. ആ ഉപയോഗിക്കാത്ത ഫണ്ട് എന്നുള്ളതിൻ്റെ അർത്ഥം ഈ ഫണ്ടുകൾ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നു എന്നും അതിൻ്റെ വൻ പലിശ ഈ എൻ ജി ഒസ് ഉപയോഗിക്കുന്നു എന്നാണ്. അപ്പോൾ എൻ ജി ഒകളുടെ പ്രവർത്തന രീതികളിൽ, പ്രവർത്തന മാർഗങ്ങളിൽ ധനം വരുന്ന മാർഗങ്ങളിലൊന്നും കേന്ദ്ര സർക്കാരിന് വലിയ പിടിയില്ലാത്ത ഒരവസ്ഥയായിരുന്നു. ഇപ്പോൾ അതിനെല്ലാം നിയതമായ ചില മാർഗങ്ങളും വ്യവസ്ഥകളും സർക്കാർ ഈ ഭേദഗതിയിലൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ശരിക്കും ന്യായമായ മാർഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എൻ ജി ഒകളാണെങ്കിൽ അവർക്ക് ഒരു തരത്തിലും ഇത് പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഇന്ത്യയിലെ എൻ ജി ഒകൾ എന്താണ് ചെയ്തിരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ, അതേപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് തുരങ്കം വെക്കുന്ന കാര്യങ്ങളിൽ, കൂടംകുളം പദ്ധതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിഘാതമായി നിൽക്കുന്ന സമരങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നത് ഇത്തരം ചില എൻ ജി ഒകളായിരുന്നു. ഇവർക്കെല്ലാം വിദേശത്ത് നിന്ന് വൻ സഹായം ലഭിക്കുന്നതാണെന്ന് കേന്ദ്ര സർക്കാരിന് അന്ന് തന്നെ അറിയാമായിരുന്നു. പക്ഷേ കാര്യമായ പ്രവർത്തനങ്ങളൊന്നും അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. മറ്റ് ചില കാര്യങ്ങൾ ഈ എൻ ജി ഒകൾ ചെയ്യുന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം. ഹിമാചൽ പ്രദേശിൽ മതപരിവർത്തനത്തിന് എതിരായ ഒരു നിയമം സർക്കാർ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷനുമായി മുമ്പോട്ട് പോയത് ചില എൻ ജി ഒകളാണ്. ക്ഷേത്രങ്ങളിൽ ആനകളെ നടക്കിയിരുത്തുന്നതിനെതിരെ, ക്ഷേത്രങ്ങളിൽ ആനകളെ പരിപാലിക്കുന്നതിനെതിരെ കേസ് നടത്താൻ പോയത് ഇത്തരം ചില എൻ ജി ഒകളാണ്. ജെല്ലിക്കെട്ട് പോലെയുള്ള വളരെ വർഷങ്ങളായി നടക്കുന്ന കാർഷിക പാരമ്പര്യത്തിൻ്റെ തന്നെ ഒരു മുദ്രയായ ജെല്ലിക്കെട്ട് പോലെയുള്ള ആഘോഷങ്ങൾക്കെതിരെ ഇവിടെ മുന്നോട്ട് പോയത് ഈ ഇത്തരം ചില എൻ ജി ഒകളാണ്. ശ്രീ ശ്രീ രവിശങ്കർ എന്ന ആർട്ട് ഓഫ് ലിവിങ്ങിൻ്റെ ജീവനകലയുടെ ആചാര്യൻ യമുനയുടെ തീരത്ത് വലിയ ഒരു വേൾഡ് കൾച്ചറൽ ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ, അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പങ്കെടുത്തതാണ്. ആ ഫെസ്റ്റിവൽ നടത്തിയപ്പോൾ അതിനെതിരെ കേസിന് പോയതും ഇത്തരം ചില എൻ ജി ഒകളാണ്. എന്നാൽ ഇതേ എൻ ജി ഒകൾ മതപരിവർത്തനത്തിന് വേണ്ടിയും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ ഗ്രാമീണ മേഖലകളിൽ ചെന്ന് അവിടെ സംഘർഷം ഉണ്ടാക്കുന്ന ആൾക്കാർക്കെതിരെയോ അവിടെ വർഗീയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെയോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. എന്ന് മാത്രമല്ല, ഇവർ വികസന പ്രവർത്തനങ്ങളുടെ ഒരു കാര്യത്തിലും ഇത്തരം പല എൻ ജി ഒകളും ഭാഗവക്കാകുന്നില്ല എന്ന് മാത്രമല്ല, അതിനെതിരായി നിലകൊള്ളുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും എൻ ജി ഒകളുടെ കാര്യത്തിൽ, നോൺ ഗവൺമെന്റ് ഓർഗനൈസേഷൻസ് എന്ന പേരിൽ പ്രവർത്തിക്കുന്ന ഇത്തരം സംഘടനകളുടെ കാര്യത്തിൽ കൃത്യമായ മോണിറ്ററിങ് ഇതിൽ സർക്കാർ കൊണ്ടുവരുന്നുണ്ട്. അത് ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പാണ്. പക്ഷേ ഈ നിയമത്തിൽ ഇനിയും ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ഈ വിദേശപ്പണം അയക്കുന്നത് ആര് എന്നുള്ള കാര്യത്തിൽ കൃത്യമായ വിവരം കൂടി സർക്കാരിൻ്റെ ഭാഗത്ത് എത്തേണ്ടതുണ്ട്. മാത്രമല്ല, ഇത് ലഭിക്കുന്നതിൽ ഇത് സ്വീകരിക്കുന്നവരുടെ എല്ലാ ആധാർ കാർഡുമായിട്ട് ഇതിനെ ലിങ്ക് ചെയ്യാനുള്ള നടപടികളും സർക്കാർ എടുക്കുമെന്ന് പറയുന്നു. അത് തീർച്ചയായിട്ടും എടുക്കേണ്ട കാര്യമാണ്. ആധാർ കാർഡുമായും അവരുടെ ഐഡന്റിഫിക്കേഷനുമായും ഇതിനെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പാതി പ്രശ്നങ്ങൾ ഇതിൽ അവസാനിക്കും. അതുകൊണ്ട് വളരെ ചെറിയൊരു ഭേദഗതി എന്ന ഒറ്റനോട്ടത്തിൽ തോന്നുമെങ്കിലും ഇതുവരെ കേന്ദ്ര സർക്കാർ നടത്തിയ നിയമനിർമ്മാണങ്ങളിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ചുവടുവെപ്പ് തന്നെയാണ്, രാജ്യ താല്പര്യം സംരക്ഷിക്കുന്നതിലെ ഒരു വലിയ ചുവടുവെപ്പ് തന്നെയാണ് ഈ ഒരു നിയമം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആംനസ്റ്റി ഇന്റർനാഷണൽ ഇന്ത്യയിൽ നിന്ന് പൂട്ടിപ്പോവുകയാണെങ്കിൽ അത് ഒരു തുടക്കം മാത്രമായിരിക്കും. രാജ്യത്തിനെതിരായി പ്രവർത്തിക്കുന്ന നിരവധി എൻ ജി ഒകൾ ഇനിയും വരുന്ന ദിവസങ്ങളിൽ ഇവിടെ നിന്ന് കടപൂട്ടി രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. നമസ്കാരം.